പോലീസുകാരുടെ അതിക്രമമുണ്ട് ഇവിടെ. ഇതേ ഉള്ളു വിഷയം, അല്ലാതെ നാട്ടുകാരെല്ലാം നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്നുണ്ട്. ഇതിപ്പോ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആക്കിയപ്പോഴത്തേക്ക് ഞാൻ ഇന്നിപ്പോ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. ഇത് വന്നാ മതി, അതപ്പോഴേ പറ്റി അടിച്ചാൽ 500 കൊടുക്കുകയാണ്. വന്ന് നിന്നാ മതി, അപ്പോഴേ കൊടുക്കുക 1000. നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് വാങ്ങിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണം എന്നുള്ളതേ ഉള്ളു, വേറെ ഒരു കാര്യവും നമുക്കില്ല. ഈ ഒന്നട വിട്ടല്ലേ 2 കൂടുമ്പോൾ ഈ ലോക്ക്ഡൗൺ, കടകൾ ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഇത് കണക്ക് ജനക്കൂട്ടങ്ങൾ ശരിക്ക് വ്യാപകമാകാൻ സാധ്യത കൂടുതലാണ്. ആഹാരത്തിന് വരെ ബുദ്ധിമുട്ടാണ്, കൈ കാശില്ല, പണിയില്ല, അവിടെ ഇപ്പം ചില്ലറ എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. എല്ലാ ദിവസവും സാധാരണ ഉണ്ടായിരുന്ന ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആക്കിയപ്പോഴത്തേക്ക് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. ഇതിപ്പം സാധാരണ ഒരു ദിവസത്തിനെ പോലെ തന്നെയാണ് ഇന്നും തോന്നുന്നത്, വേറെ വ്യത്യാസമായിട്ടൊന്നും തോന്നുന്നില്ല. മറ്റേതാകുമ്പോഴത്തേക്ക് വലിയ ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ സാധാരണ ഒരു ദിവസം എങ്ങനെയാണോ സെയിം അതുപോലെയാണ്. ലോക്ക്ഡൗൺ നല്ലൊരു കാര്യമാണ്, ആർക്കും ഒരു തലവേദനയല്ല. ഇത് ഇത്തിക്കൂടെ നേരത്തെ ആവേണ്ടായിരുന്നു, എന്നാൽ അത്രയും കൂടുതലായിരുന്നു. ഇത് ഇത്തിക്കൂടെ നീണ്ടു പോയാൽ അത്രയും പെട്ടെന്ന് ഇത് അസുഖം കുറയും. പോലീസുകാരുടെ അതിക്രമമുണ്ട് ഇവിടെ, ഇതേ ഉള്ളു വിഷയം. അല്ലാതെ നാട്ടുകാരെല്ലാം നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്നുണ്ട്. കടകളെല്ലാം ക്ലിയറാണ്, എല്ലാ കടകളും തുറക്കുന്നില്ല, പിന്നെ അടുക്കും ചിട്ടയായിട്ട് ജനങ്ങൾ സഹകരിച്ചു പോകുന്നുള്ളതാണ് സംശയം. ഉള്ള ഇങ്ങനെ ഒരാഴ്ച നമ്മൾ നോക്കിയ അസുഖം പെട്ടെന്ന് കുറയുമെന്നാണ് തോന്നുന്നത്. ഇവിടെ വന്നിട്ട് 10 മണിക്ക് വന്നതാണ്. പക്ഷേ ഇപ്പോൾ തിരക്ക് കാരണം സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ പോലീസൊക്കെ ഇവിടെ വന്ന് ഭയങ്കര പെറ്റിയടിയാണ്. 1500 വെച്ചാണ് കൊടുക്കുന്നത്. ഏകദേശമൊക്കെ ഞങ്ങൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ആ തിരക്ക് കുറഞ്ഞപ്പോൾ തുണ്ടെടുത്ത് പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞു. മാനം പേടിക്കാൻ വന്നിട്ട് ഇത്രയും ദൂരെ നിൽക്കുകയാണ്. ദൂരെ എത്ര ഇങ്ങനെ നിന്നിട്ട് തന്നെ എല്ലാവരും മസോലീസ് വന്ന് നമ്മളെ മാറി നിൽക്കാനൊക്കെ പറയുകയാണ്. അന്നേരം പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ലേ, ഒരു വിഷമമല്ലേ. സാധനം ഏത് സാധനം മേടിക്കാൻ ചെന്നാലും ഏത് കടയിൽ ചെന്നാലും ഇത് തന്നെ. പിന്നെ പേടരുതാണ്, അറിഞ്ഞുകൂടാത്തവർ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്, വിഷമിച്ച് നിൽക്കുകയാണ്. ഇവിടെ മൊത്തം സാധനം മേടിക്കാൻ പറ്റുന്നില്ല, കുറച്ച് സാധനം മേടിക്കുക, പൊയ്ക്കോളണം, ഇത്ര തന്നെ. ഒരുവിധം കുറഞ്ഞു നിൽക്കുകയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പോലീസുകാർ അവരുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നല്ലതിൽ പോകുന്നുണ്ട്. ഇറങ്ങാൻ സാധനം മേടിക്കാൻ വേണമെങ്കിൽ തന്നെ നമുക്ക് സത്യം മൂലം കാണിക്കണം. എല്ലാത്തിനും എല്ലാം ബ്ലോക്ക് റോഡ് കംപ്ലീറ്റ് അടച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഊലു വഴിയെ കൊണ്ട് ഇപ്പോൾ ഇറങ്ങി വരുന്നതന്നെ. ഇതാണ് അവസ്ഥ. എന്തെങ്കിലും നമുക്ക് വാങ്ങിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണം എന്നുള്ളതേ ഉള്ളു, വേറെ ഒരു കാര്യവും നമുക്കില്ല. അതിൻ്റെ പാടും ഉണ്ട് നമുക്കൊക്കെ. നമ്മൾ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പോലീസുകാർ ഓടിക്കൊണ്ട് അങ്ങോട്ടില്ല അങ്ങോട്ടില്ല എന്ന് പറയും. നമുക്ക് ഓരോരുത്തർക്കും കിട്ടണ്ടേ, അവർക്ക് ആ സമയമാകുമ്പോഴത്തേക്കും അവർ കടയടച്ചിട്ട് പോവുകയും ചെയ്യും. ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, ജനങ്ങൾ കടയുടെ മുമ്പ് ഒന്ന് കൂടി നിൽക്കുന്നു, ആൾക്കാർ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ജനക്കും ഇപ്പോൾ പെട്ടി മേടിച്ചോണ്ടിരിക്കുന്നേ ഉള്ളു, പെട്ടി അടിച്ചോണ്ടിരിക്കുന്നേ ഉള്ളു. ആൾക്കാർ പറഞ്ഞാൽ ഒന്നും കേൾക്കുന്നില്ല. നമ്മൾ തുണ്ട് മേടിച്ചിട്ടാ സാധനം കൊടുക്കുന്നത്. 10 വന്നതാ കടയിൽ, ഇതുവരെ സാധനം കിട്ടിയിട്ടില്ല. തുണ്ട് കൊടുത്തിട്ട് പോയി, ഇപ്പോൾ പിന്നും വന്ന് കറങ്ങി വീണ്ടും വന്ന് എങ്ങും പോകാനും പോയ വഴിയെല്ലാം അടച്ചിട്ടിരിക്കുന്നത്, റോഡെല്ലാം അടച്ചിട്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ടുള്ള പരട്ടമ്പാട്ട് ഒരു നിവൃത്തിയുള്ള ആൾക്കാരെല്ലാം ബുദ്ധിമുട്ടിയാണ്. വണ്ടി ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, ഒന്നും നടക്കുന്നില്ല, എങ്ങും പോകാനും പറ്റുന്നില്ല. നമ്മൾ നേരം വെളുത്തപ്പോഴേ വന്ന് ഈ കടയിൽ ഇങ്ങനെ കാവലിക്കുന്നു, ഇതുവരെയും കിട്ടിയില്ല സാധനങ്ങൾ. എന്തൊരു ചെയ്യും, 12 ഒരു സാധനവും ഇല്ല. നമുക്ക് ബുദ്ധിമുട്ട് തന്നെ അത്. അത് ലോക്ക്ഡൗൺ എല്ലാം മാനേജിക്കാൻ നമ്മൾ രാവിലെ സാധനം മേടിക്കാൻ വന്നാണ്. 10:12 ഇപ്പോഴും ക്യൂലാണ്. ഈ ഒന്നട വിട്ട് അല്ലെ ആഴ്ച 2 എന്നുള്ള വലിയ ബുദ്ധിമുട്ടും ആൾക്കൂട്ടവും ഉണ്ടാവും. അപ്പോൾ അത് ദിവസവും ഒരു 7 തൊട്ട് ഒരു 10 വരെ എല്ലാ കടകളും തുറക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഈ ഒന്നട വിട്ട് അല്ലെ 2 കൂടുമ്പോൾ ഈ ലോക്ക്ഡൗൺ, കടകൾ ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഇത് കണക്ക് ജനക്കൂട്ടങ്ങൾ ശരിക്ക് വ്യാപകമാകാൻ സാധ്യത കൂടുതലാണ്. എല്ലാ ദിവസവും രാവിലെ 7-10 അല്ലെങ്കിൽ മാക്സിമം 11 അത് തുറക്കുമ്പോൾ ജനക്കൂട്ടം കുറയും. ഇത് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, എല്ലാവരുടെ ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയാണല്ലോ. നല്ല കാര്യം തന്നെയാണ്, കുറച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് പൊതുവെ നല്ല തിരക്കാണ്. അന്ന് ഇത്രയും ദിവസം അകത്തിരുന്നിട്ട് ഇന്ന് പുറത്തിറങ്ങുമ്പം രോഗം കൂടാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ്. അതെ, ദുർഗസ്ഥാനം കൊണ്ട് നടന്ന് നടന്ന് വയ്യ, കൈയൊക്കെ വേദനിക്കുന്നു. അടുത്ത് വരെ കൊണ്ടാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ആരും ചെയ്യുന്നില്ല. പിന്നെ നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സർക്കാർ ചെയ്യുന്നു, അതുകൊണ്ട് കുറ്റം പറയാനും വയ്യ. എന്ത് പറയാ, കണ്ടില്ലേ ഈ വന്ന ആൾക്കാർ വന്ന് 2-2.5 സമയം കൊടുത്തിരിക്കുന്നത്. ഒരു 4 നീട്ടി കൊടുത്താൽ പലരും ചെയ്യാൻ പറ്റും. അല്ലാതെ പിന്നെ 2 2.5 ചെയ്ത ആൾക്കാർ ഇവിടെ വന്ന് ബുദ്ധിമുട്ടിക്കും. വന്നാൽ മതി, അതപ്പോഴേ പറ്റി അടിച്ചാൽ 500 കൊടുക്കുകയാണ്. വന്ന് നിന്നാൽ മതി, അപ്പോഴേ കൊടുക്കുക 1000 പറഞ്ഞാൽ ആൾക്കാരുടെ അവർക്ക് ഈ സമയമില്ലാത്തതുകൊണ്ട് അവർ 2-2.5 അവരടച്ചിട്ട് പോകും. സാധനം വാങ്ങിക്കാൻ വന്നതാണ്. ഇപ്പോൾ വന്നിട്ടിപ്പോൾ 2 ഒരു മണിക്കൂറായി കിട്ടുമെന്ന് വിചാരിക്കുന്നു. 2 സമയമുള്ളൂ എന്ന് പറഞ്ഞാൽ അടച്ചു പോയാൽ അതുമില്ല. ലെവിൻ്റെ അടുത്താഴ്ച മറ്റന്നാളെ വരാൻ പറ്റുള്ളൂ.
സമയം കുറച്ച് നീട്ടി കൊടുത്താൽ വലിയ ഉപകാരമായിരുന്നു. ആ ലോക്ക്ഡൗണൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, വളരെ ബുദ്ധിമുട്ടിലാണ്. സാധനങ്ങളൊക്കെ വാങ്ങാൻ നടന്നു വരേണ്ട ഒരവസ്ഥയിലാണ്. ഇപ്പോൾ പോകുന്നില്ല, പൊതുവെ എല്ലാവരും അകലം പാലിച്ചൊക്കെ തന്നെ കച്ചവടങ്ങളെല്ലാം നിൽക്കുന്നു, എല്ലാം അതുപോലെ തന്നെയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പോകുന്നു, ഞാൻ വളരെ ബുദ്ധിമുട്ട്, ആഹാരത്തിന് വരെ ബുദ്ധിമുട്ടാണ്. കൈ കാശില്ല, പണിയില്ല. കട ഇപ്പം ചില്ലറ എടുത്തുകൊണ്ട് വന്നേക്കുന്നത്, സാധനം മേടിക്കുക, പഞ്ചര മേടിക്കുന്നത്, കാണേ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ അതും തീരും. വളരെ നന്നായി പോകുന്നുണ്ട്. ആൾക്കാരും വലുതായിട്ടൊന്നും വെളിയിൽ ഇറങ്ങുന്നില്ല. ഇപ്പം നല്ല രീതിയിൽ പോകുക തന്നെയാണ്. പോലീസെല്ലാം ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാം ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. നല്ലത് തന്നെയാണ് ഈ ക്രമീകരണമെല്ലാം, നല്ലത് തന്നെയാണ്. ജനങ്ങൾക്ക് വേണ്ടി, നമ്മൾക്ക് വേണ്ടിയിട്ടാണല്ലോ, അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലോക്ക്ഡൗൺ കടുത്തിരിക്കുകയല്ലേ, നമുക്ക് വന്ന് സാധനം മേടിക്കാൻ പോലും നിവർത്തിയില്ലാതിരിക്കുന്നു. ഇന്നാണ് ഇങ്ങോട്ട് ഇറങ്ങി, അച്ഛന് മരുന്ന് തീർന്നുകൊണ്ട് വന്നത്. ഇവിടെ കയറിയപ്പോൾ ഇവിടെ എത്രയും കുറേ നേരമായി ഇവിടെ വന്നിട്ട്. ആ ഇന്നിപ്പോൾ തിരക്ക് കൂടുതലാണ്. ഇന്ന് ജനങ്ങൾ പൊതുവിൽ ഇറങ്ങിയിട്ടുണ്ട്, കുറച്ചധികം ഉണ്ട്. ഇന്നലത്തെ കാട്ടി അധികം ഉണ്ട്. ഇന്നലെ ആളില്ലായിരുന്നു. സമൂഹമാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ഹാപ്പിയാണ്. ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. ആളാരും തുടങ്ങുന്നില്ല, നല്ലതാണ്. ഇനി അസുഖങ്ങൾ വളരെ കുറയും. ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കുറച്ച് ദിവസം അങ്ങ് പോയി കഴിഞ്ഞാൽ